عبد الله بن عمر رضي الله عنهما അദ്ദേഹം മദീനയുടെ അങ്ങാടിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ പുണ്യ നിബിധങ്ങൾ തോളിൽ വന്ന് കൈവച്ചു. നിബിധങ്ങൾ അങ്ങനെ സ്വഭാവമുണ്ട്, ചെറുപ്പക്കാരെയൊക്കെ ചേർത്ത് പിടിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിവരെ മദീനയിൽ നിൽക്കുമ്പോഴേ ഈ മഹാനായ സ്വഹാബിയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅഖദ ബിമൻകിബയ്യ, എന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പുണ്യ നബി തങ്ങൾ പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ബിൻ ഉമറേ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. അബ്ദുല്ലാഹ്, കൺസിഡർ യുസെൽഫ് ആസ് എ വേഫറർ ഇൻ ദിസ് വേൾഡ്. ജീവിതത്തിൽ ഈ ലോകത്ത് ഒരു യാത്രക്കാരനായിട്ട് നിങ്ങൾ നിങ്ങളെ കണ്ടാൽ മതി. നിങ്ങൾ ഒരു യാത്രക്കാരനാണെന്ന് മനസ്സിലാക്കണേ. നിങ്ങൾ ഇവിടെ സ്ഥിരം നിൽക്കുന്ന ആളല്ല. കഅന്നക ഗരീബ്, നിങ്ങളൊരു സ്ട്രെയിഞ്ചറാണ്. ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ചെന്നാൽ എന്താ അവസ്ഥ? അതാണ് സ്ട്രെയിഞ്ചർ. ഗരീബ്, നിങ്ങളൊരു സ്ട്രെയിഞ്ചറാണ് ഇവിടെ. നിങ്ങളൊരു യാത്രക്കാരനാണ്. നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോൾ ഒരു മരത്തിന്റെ താഴെ നിങ്ങൾ വിശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര തുടരും. ആ വൃക്ഷത്തിന്റെ തണലാണ് ഈ ലോകത്തെ 60-70-80 കൊല്ലത്തെ ജീവിതം മാക്സിമം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഖബറിലേക്ക് നീങ്ങുകയാണ്. ആ യാത്രയിലാണ് നിങ്ങൾ അബ്ദുള്ള. അത് മനസ്സിലാക്കി ജീവിക്കണേ എന്ന് ഒരങ്ങാടിയിലൂടെ, അങ്ങാടി എന്ന് പറഞ്ഞാൽ തന്നെ ദുന്യാവ് ഓർമ്മിപ്പിക്കുന്ന നാട്. ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ ചെന്നാൽ വേളാർക്കിൽ ഓർമ്മ വരുമോ? അല്ലേ, ഒരു മോളിലേക്ക് കയറി ചെന്നിട്ടേ അവിടെ ആരെങ്കിലും അന്ന് റസൂലെ ഓർക്കാറുണ്ടോ? ആ ഹെച്ചാനം, മാഷാ അല്ലാ, നല്ല ബ്രാൻഡ്. ഇവിടെ കാണുന്നു സാറ, ഓ അതിലും വലിയ ബ്രാൻഡ്. ഓരോ ബ്രാൻഡുകൾ നോക്കി ഇങ്ങനെ പോകുന്നല്ല. വിൻഡോ ഷോപ്പിംഗ് നമ്മൾ അധികം ചെയ്യുക. വിൻഡോ ഷോപ്പിംഗ് അതിന് കുഴപ്പമൊന്നുമില്ല, പൈസ വെറുതെ കൊടുത്ത് എന്ത് ചെയ്യേണ്ട, അധിക ചിലവ് വരുത്തിയിട്ട് കടക്കണിയിൽ പെടണ്ട, അതൊന്നും വേണ്ട. പക്ഷേ ഒരു അങ്ങാടിയിലൊരു മനുഷ്യൻ ആഹ്റത്തെ കുറിച്ച് ആലോചിക്കും, ഖബറിനെ കുറിച്ച് ആലോചിക്കുമോ? നിങ്ങൾ വലിയ മോളിലൊക്കെ ചെന്നിട്ട് ആലോചിക്കുമോ? ഒരു ആലോചിക്കൂല. അങ്ങാടിയിലാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ ഉമറേ, ഇത് അങ്ങാടിയാണ്, ഇത് മാർക്കറ്റാണ്. ഇവിടെ ഇങ്ങനെ കണ്ടാ വിചാരിച്ചു കാലാകാലം ഇതും ചെയ്ത് ഇങ്ങനെ ഇരിക്കലായിരിക്കും. പൈസ ഇങ്ങനെ വാങ്ങിക്കുക, ഇടപാടുകൾ ചെയ്യുക, വാങ്ങിക്കലും കൊടുക്കലും ആയിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സമ്പന്നനായി തുടരുമെന്നൊക്കെ തോന്നുന്ന ഒരു ഒരു ലോകമാണ് ഇത്, ഈ അങ്ങാടി. പക്ഷേ അബ്ദുല്ലാ അറിയണേ, നിങ്ങളൊരു യാത്രക്കാരനാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് തന്നെ അതിനുശേഷം മഹാനവറുകൾ വീട്ടിലേക്ക് വന്നാൽ ഒതുകൊടുക്കും, നിസ്കരിക്കും, ഒതുകൊടുക്കും, നിസ്കരിക്കും, ഖുർആൻ ഓതും. അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്കാണ് അവസാനം അവരെത്തിയത്. അല്ലാഹുമ്മ ഇന്നക തഅലം അന്നീ മാ തറക്തു ദുനിയാ ഇല്ലാ മിൻ മഖാഫതിക്. അധികാരങ്ങൾ കൈകളിലേക്ക് വരുമായിരുന്നു, ഗവർണറായിട്ട് നിയമിച്ചു ഒരുപാട് ഖലീഫമാർ, പക്ഷെ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഗവർണർ സ്ഥാനം തരാം. അന്നത്തെ ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. കാരണം മദീനയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ്. ഇറാഖിനൊരു ഗവർണർ, ഷാമിനൊരു ഗവർണർ, പേർഷ്യക്കൊരു ഗവർണർ, യമനിന് ഗവർണർ എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളുടെ ഭരണാധികാരികളാ. പക്ഷേ മഹാനവർ പറഞ്ഞു, എന്റെ കയ്യിൽ കാശ് വരും, എനിക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, ഒരു യാത്രക്കാരനെ പോലെ ജീവിച്ചാൽ മതി, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ.